കൊല്ലത്ത് അമ്മ തൊട്ടിലിൽ കണ്ടെത്തിയ 5 ദിവസം പ്രായമുള്ള ആൺകുഞ്ഞിനെ കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തു. കഴിഞ്ഞ 24-ലാണ് കൊല്ലം വിക്ടോറിയ ആശുപത്രിയിലെ അമ്മ തൊട്ടിലിൽ അജ്ഞാതർ കുട്ടിയെ ഉപേക്ഷിച്ചത്. കരിയിലക്കാടിൽ ഉപേക്ഷിച്ച് മരണത്തിന് വിട്ടുകൊടുക്കാതെ ആരോ കൊല്ലത്തെ അമ്മത്തൊട്ടിലിൽ കഴിഞ്ഞ 24-ാം തീയതി രാത്രി 8:45-ന് 5 ദിവസം മാത്രം പ്രായമായ ആൺകുഞ്ഞിനെ കൊണ്ടിട്ടത്. 4 ദിവസത്തെ ക്വാറന്റൈൻ പൂർത്തിയാക്കി കോവിഡ് പരിശോധന നടത്തി കുട്ടിയെ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തു. കൊല്ലം വിക്ടോറിയ ആശുപത്രി മെഡിക്കൽ ഓഫീസർ രഞ്ജിത ജില്ലാ ശിശുക്ഷേമ സമിതി വൈസ് ചെയർമാൻ ഡി ഷൈൻകുമാറിന് കുഞ്ഞിനെ കൈമാറി. 4-ാം തീയതി രാത്രി 8:45-ന് കൂടി അമ്മത്തൊട്ടിലിൽ കിട്ടിയൊരു കുഞ്ഞിനെയാണ് കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കുട്ടിക്കുള്ള സംരക്ഷണമെല്ലാം ഇന്ന് മുതൽ കൊല്ലം ജില്ലാ ശിശു സംരക്ഷണ സമിതിയാണ് ഏറ്റെടുക്കുന്നത്. കുട്ടിക്ക് പേര് കുളത്തുപുഴയിലെ ചിൽഡ്രൻസ് ഹോമിലെ വിദ്യാർത്ഥികൾ ഇന്നിപ്പോൾ കുട്ടിക്ക് ഒരു പേരിട്ടു. ആ പേരാണ് കുട്ടിക്ക് ഞങ്ങൾ വിടാൻ ഉദ്ദേശിച്ചത്. ഇന്ന് മുതൽ സംരക്ഷണവും ചുമതലയെല്ലാം ശിശുക്ഷേമ സമിതിയാണ് കുട്ടിയുടെ കാര്യങ്ങൾ. ഇനി സംസ്ഥാന സർക്കാരാണ് കുഞ്ഞിൻ്റെ രക്ഷിതാവ്. അമ്മത്തൊട്ടിൽ നിന്ന് ലഭിച്ച ആൺകുഞ്ഞിൻ്റെ അവകാശം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ജില്ലാ ശിശുക്ഷേമ സമിതിക്കുള്ളതാണ്. സിസ്റ്റർ അമലയും ഗീതയും ചടങ്ങിൽ പങ്കെടുത്തു. 2009 ഡിസംബർ 5-ന് തുടങ്ങിയ കൊല്ലത്തെ അമ്മത്തൊട്ടിലിൽ ഇതുവരെ 39 കുട്ടികളെ കിട്ടി. കൈരളി ന്യൂസ്, കൊല്ലം.